ഹായ് ഹലോ. അപ്പം ഞാൻ ഇന്ന് ബ്രൈഡൽ ബൊക്കേൻ്റെ പ്ലാന്റിനെ കുറിച്ചിട്ടാണ്, അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെന്ന്, വേര് ഉൾപ്പിച്ചെടുക്കുന്നതെന്ന് ആണ് പറഞ്ഞിരുന്നത്. മൂന്ന് മെത്തേഡ് പറയുന്നുണ്ട്. കട്ടിങ്സ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു സ്ഥലം അതെങ്ങനെയാണ് എന്നൊക്കെയാണ് ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് തവണ വെച്ചിട്ടും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ നഴ്സറിയിലൊക്കെ ചെയ്യുന്നൊരു മെത്തേഡ് അവർ പറഞ്ഞു തന്നപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനത്തെ ഒരു കമ്പാണ് അതിന് വേണ്ടി എടുക്കുക. അധികം മൂത്തതും അല്ല, അധികം ഇളയതും അല്ലാത്ത കമ്പ് കേട്ടോ. അപ്പോൾ ഞാനിത് മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് ചെയ്തേച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ ആ ഒരു ഡിസ്പോസ് ചെയ്യുന്ന ഗ്ലാസ്സിൽ വെച്ചാലും ഇത് പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഒരു പോട്ട് മിക്സും ഇല്ലാത്ത മണ്ണിലും ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനത്തെ മണ്ണാണെന്നുള്ളത്. അപ്പോൾ ഇത് പിടിച്ചതാണ്, രണ്ടാഴ്ചയായി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കമ്പാണ് എടുക്കുന്നത്. ഇത് പൂവ് വരാത്ത കമ്പാണ് കേട്ടോ, നല്ല മൂത്ത കമ്പ് വന്ന് ഇളയ കമ്പ് വന്നതാണ്. അതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു ലീഫൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. നന്നായിട്ട് ആ ഒരു തണ്ടോട് ചേർത്ത് കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കോതി വിട്ടാൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളിതിൻ്റെ ആ ഒരു തലപ്പിൽ ആ മുളമൊക്കെ പൊട്ടി വരുന്നുണ്ട്. അതവിടെ എന്തായാലും അങ്ങനത്തെ കമ്പുമാണ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കമ്പ് ഇങ്ങനെ എടുക്കുക. ഇനി ഒരെണ്ണം ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതാണ് ഒന്നും കൂടി എഫക്റ്റീവായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്, പെട്ടെന്ന് വേര് പിടിക്കുന്നത് കേട്ടോ. വെച്ചതൊക്കെ പിടിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ പൂവുണ്ടായി പോയിട്ടുള്ള കമ്പുണ്ടല്ലോ, അതും പെട്ടെന്ന് കൊഴിഞ്ഞു പോയിൻ്റെ ബാക്കി വല്ലാതെ അങ്ങോട്ട് ഉണങ്ങി പോവരുത്. ഇത് കണ്ടോ, നിങ്ങൾ സൈഡിലൊക്കെ ചെറുതായിട്ട് ലീഫൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല, അങ്ങനത്തേതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ ഇങ്ങനെ ആ ഒരു മൊട്ട് വന്ന് പോയ ഭാഗം ഒന്നും കോതിയെടുക്കുക. ആ ലീഫൊന്നും കളയരുത്, ചെറുതായി വരുന്നത് ഒട്ടും കളയരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആ ഒരു കട വരെ നമ്മൾ താഴ്ത്തി വെക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ ഇതുപോലെയാണ് ഞാനത് കോതിയെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് കമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന മണ്ണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പോട്ടി മിക്സും ഇല്ല, നോർമൽ മണ്ണ്. നമ്മൾ മുമ്പ് എന്തിനെങ്കിലും ചെടിക്കതായതോ ചെടി പോയതോ ആയിട്ടുള്ള സെറ്റായി കിടക്കണ മണ്ണ് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, പുതിയ മണ്ണ് എടുക്കാതെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പോട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് ജസ്റ്റ് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കടഭാഗില്ലേ നമ്മൾ ആ ഫസ്റ്റ് വരുന്നത്, അതിങ്ങനെ മണ്ണിലേക്ക് താഴ്ത്തി കൊടുക്കണം. കാരണം അടുത്ത ഒരു വേര് പൊട്ടി വരുന്ന ഇത് കൂടെ ആയിരിക്കും കേട്ടോ. ഇനി ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ അടിഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിന് ടോപ്പും വേണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സേഫായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇപ്പോൾ മഞ്ഞും മഴയൊക്കെയുള്ള സീസൺ ആയതുകൊണ്ട് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ മണ്ണ് ഡ്രൈ ആയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ള ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വെറും ഇത് ഒന്നുമില്ലാത്ത പോട്ടിൽ ഇങ്ങനെ കുത്തി വെക്കുക. ഞാനിപ്പോൾ ഇത് വെറുതെ ഒരു പോട്ട് ഇങ്ങനെ വേസ്റ്റ് ആയി പോകണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കൊമ്പുള്ളത് കൊണ്ടും ഞാനിങ്ങനെ കോതി ഇതിൻ്റെ ചുറ്റുഭാഗം വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട് ആ ബോട്ടിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ. അങ്ങനെ അതാണ് പെട്ടെന്ന് പിടിച്ചിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, സെയിം ആ ഒരു കമ്പ് തന്നെ നമ്മൾ ഏതെങ്കിലും ചെടിയുടെ അടിയിൽ കടക്കൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ അധികം വെള്ളം ഉണ്ടാവില്ല, വെയിലും തട്ടില്ല. അപ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക, ഞാൻ മറുപടി തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. താങ്ക് യു.